പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ ഐ സി, യെസ് ഐ ആം ഇൻ ദി സീ. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. സ്ലിം ബ്യൂട്ടിന്നാ ഉദ്ദേശിച്ചത്. പക്ഷെ അച്ഛനും അമ്മയും വിട്ടില്ല. അന്നേ സിനിമ പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു? എന്നെ പേടും പതിരും തന്നെ അയാൾ കബളിപ്പിച്ചു. അവ തന്നെ വഴിപാടായി തിരികെ കൊടുത്ത് ഞാൻ അയാളെയും കബളിപ്പിക്കും. കായൻ, ഞാൻ പറയുന്നത് അഭിമുഖമാണെങ്കിൽ കൊടുക്കണം. നാം പാപം ചെയ്യാതെ യഹോവയുടെ വാക്കുകൾ അനുസരിച്ച് നന്മ ചെയ്ത് ജീവിക്കണം. എന്റെ ബലിയർപ്പണത്തിൽ യഹോവ സംതൃപ്തനാണ്. ഞാൻ മണ്ണിൽ അധ്വാനിക്കുന്നവനാണ്. നിനക്ക് ആടുകളുടെ പിന്നാലെ നടന്നാ മതി. ആബേൽ, ഏറ്റവും കൊഴുത്തതും കടിഞ്ഞൂലുമായ ആടിനെ ബലിയർപ്പിക്കുന്ന നീ ഒരു വിധിയാണ്. നല്ല കൊഴുത്ത ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുപോയി അഗ്നിയിൽ എരിച്ചു കളയുക. പോ പോ കൊണ്ടുപോയി ചുട. പോ ഇങ്ങനെ പോയാൽ വീട്ടിലെ വണ്ടി പുറത്തേക്കൊന്നിറക്കാൻ കഴിയില്ല. ഇനി കുറയുമോ, ഇനി കുറയുമോ പെട്രോൾ വില? നീ കുറയുമോ? ഒന്നൂറും കഴിഞ്ഞ് നീ ഇതെങ്ങു പോണു? പെട്രോൾ വില നീ കുറയുമോ? നീ വലിയ കുഴപ്പക്കാരനാണെന്ന് കേട്ടു. ആണോടാ നീ? കുഴപ്പമുണ്ടോ? കൂടാ പറയടാ. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറയടാ. നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലടാ, എടുത്ത് തല്ലടാ. ഒന്ന് തല്ലി നോക്കടാ. ദേഷ്യം മാറി നടക്കല്ലേ? സുഖമാണോ? പിന്നെ ഭയങ്കര സുഖം. നീ കറിഞ്ഞാണ് അച്ഛൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു. ഷിപ്പിലെ അച്ഛൻ കടലിൽ പോയിട്ട് വടി വെച്ച് പാണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ പൊട്ടിച്ച് വെയിലത്തിട്ടുണ്ടെങ്കിൽ പറൂർ മാർക്കറ്റിൽ കൊടുക്കുമ്പോ അച്ഛന് കിട്ടും 350. ഇനി അച്ഛനോടും അമ്മയോടും ഞാൻ മിണ്ടത്തില്ല. എന്നോട് സ്റ്റോറി പറയാം. അച്ഛനോടും അമ്മയോടും ഞാൻ മിണ്ടുന്ന പ്രശ്നമില്ല. ഞാൻ ദേഷ്യത്തില്ല.
എന്റെ പൊന്നലയെ വഴക്കിട്ടിങ്ങനെ മോന്നെ വീർപ്പിച്ചിരിക്കാന്ന്. വാ, എന്തെങ്കിലും ചെയ്യാം. നമുക്ക് നാട് വിടാം. അയ്യോ, നാട് ഇവിടെ എന്റെ പൈസയൊന്നും ഇല്ല. ഇഞ്ചി വാ, ഞരമ്പ് കുറിക്ക. ഞരമ്പ് കുറിച്ച ചോര വരും, പോടാ. അതെ, അല്ലെങ്കിൽ ഫാനി തൂങ്ങിയാലോ. നിനക്ക് എന്തുവാണ്? അതെ, ലാസ്റ്റ് ആയിട്ട് ചോദിക്കോ. തല കൊണ്ട് ഫിറ്റ് കിട്ടണ്ട് ഇടി ഇടിക്കാൻ വരുന്നു. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ ആന എവിടെ കണ്ടോടി കാണും? എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റിക്കളയും. കരങ്ങ കോഴിന്റെ മണം. അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്ന് ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച മണം അല്ലേ? പോയി കിടന്നു ഉറങ്ങുവേട്ടെ. പാട്ട് പാടും? നീ പാട്ട് പാടറിയാം? അതിനത് ഞാൻ കോമ്പറ്റീഷനൊക്കെ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ച ഏത് പാട്ടാ പാടാ? മലയാളം വേണോ, ഹിന്ദി വേണോ, തമിഴ് വേണോ? മലയാളം മതി. പാടാ. എന്നോട് എന്താ പറഞ്ഞേ? വാഴ വെക്കട്ടെ, വാഴ കൊലക്കട്ടെ, കൊല വെട്ടട്ടെ, കൊല വിക്കട്ടെ, ഇനി എന്തോന്ന് കൊലയെടുത്തിട്ട് വെട്ടും. തേങ്ങാ കൊല. സ്ത്രീധനം മാത്രം കണ്ടുകൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഒരു സാധനം ഉണ്ട്. എന്നതാ? എന്റെ സ്വപ്നം.